സീറോ മലബാർ സഭ ഏതാനും വർഷങ്ങളായിട്ട് ജനുവരി 6 മുതൽ ദിനകത്തിരുന്നാളിൻ്റെ അന്ന് മുതൽ ഒരാഴ്ചക്കാലം പ്രേക്ഷിത വാരമായിട്ട് ആചരിച്ചു വരികയാണ്. സഭാമക്കളിൽ മിഷനെ അറിയാനും മിഷനെ സ്നേഹിക്കാനും ഒപ്പം മിഷണറി ആകാനുള്ള ഒരു തീക്ഷ്ണത ജ്വലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രേക്ഷിത വാര പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ വർഷങ്ങളിലൂടെയെല്ലാം ഈ പ്രവർത്തനങ്ങൾ വളരെ നന്നായി പോകുന്നതിൽ സന്തോഷമുണ്ട്. പ്രേക്ഷിത വാര ആചരണത്തിലൂടെ വിവിധ ഇടവകളിൽ നിന്നും രൂപതകളിൽ നിന്നുമായി നമ്മൾ ഈ അവബോധം ആളുകൾ ജനിപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ പ്രാർത്ഥനകളും അവരുടെ സാമ്പത്തിക സഹായങ്ങളും മിഷനെ ഏറെ സഹായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സഭ ജന്മനാൽ തന്നെ പ്രേക്ഷിതയാണെന്ന കാര്യം നമുക്കറിയാം. ഓരോ ക്രൈസ്തവനും മാമദീശയിലൂടെ യേശുവിൻ്റെ ജീവനിലും ദൗത്യത്തിലും പങ്കാളികളാകുകയാണ്. ഈശോ വലിയ ദൗത്യമായിരുന്നു ഈ ഭൂമിയിൽ പിതാവിൻ്റെ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ ഈശോയുടെ ഈ ദൗത്യത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. ദൈവരാജ്യ സംസ്ഥാപനമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സാമ്പത്തിക സഹായങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും മുഖേനയെല്ലാം ഇതിന് നമുക്ക് സഹായിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രേക്ഷിത വാരത്തിൽ സമാഹരിക്കുന്ന സമ്പത്തിലൂടെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയാൻ സന്തോഷമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിനോടൊന്നും തന്നെ ഏതാണ്ട് 230 വൈദിക വിദ്യാർത്ഥികളുടെ വൈദിക പരിശീലനത്തിന് സാമ്പത്തിക സഹായം ഈ ഫണ്ടിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിഷൻ രൂപതകളിലെ 50 സന്യാസിനികളുടെ പരിശീലനത്തിനും ഈ ഫണ്ടിൽ നിന്ന് നമ്മൾ സഹായങ്ങൾ നൽകി പോരുകയാണ് ചെയ്യുന്നത്. കൂടാതെ വിവിധ മിഷൻ രൂപതകളിലെ ദേവാലയങ്ങൾ നിർമ്മിതിക്കും അല്ലെങ്കിൽ വൈദിക മന്ദിരത്തിൻ്റെയും മറ്റ് കുട്ടികൾക്കോ മുതിർന്നവർക്കോ പ്രായമേറിയവർക്കോ വേണ്ടിയുള്ള ഭവനങ്ങളുടെയും ഇങ്ങനെ വിവിധങ്ങളായ പ്രോജക്റ്റുകൾക്കും ഈ മിഷൻ ഫണ്ടിൽ നിന്ന് തന്നെയാണ് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ആചരണവും പ്രവർത്തനങ്ങളുമാണ് ഈ മിഷൻ വാരത്തോട് ബന്ധപ്പെട്ട് നടക്കുന്നത്. നമ്മുടെ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകീകരിക്കുന്നുള്ള ഓഫീസും ഇവിടെ സ്റ്റാഫംഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ പിൻബലം ഉണ്ടാകണം. 2019 ജനുവരി 6 മുതൽ നമ്മൾ നടത്താനിരിക്കുന്ന പ്രേക്ഷിത വാരം ഏറ്റവും അർത്ഥവത്തായിട്ട് ഏറ്റവും ഫലപ്രദമായി നടത്തുവാൻ നമുക്ക് കഴിയണം. ഇതിന് നമ്മുടെ എല്ലാവരുടെയും പിന്തുണ നമ്മൾ കൊടുക്കണം. ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും ആത്മീയ സഹോദരങ്ങളും വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ മിഷൻ ലീഗ് സംഘടനയിലെ അംഗങ്ങളും തിരുവാല സഖ്യത്തിലെ അംഗങ്ങളും ഇവരെല്ലാം സംയുക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ മിഷൻ ആചരണം കൂടുതൽ അർത്ഥവത്തായി തീരുക തന്നെ ചെയ്യും. ഈ വർഷത്തെ മിഷൻ ആചരണം എല്ലാ വിധത്തിലും അർത്ഥപൂർണമായി തീരട്ടെ. കൂടുതൽ മിഷനെപ്പറ്റി അറിയാനും മിഷനെ സ്നേഹിക്കാനും മിഷനെ സഹായിക്കാനും ഒപ്പം മിഷണറിമാരായി തീരാനുള്ള പ്രചോദനം ഈ ദിനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജോർജ് ഞരളക്കാട്, തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്ത. ഒരു നവ പ്രേക്ഷിത ജനമായി ഉണരുവാത്മാവിൻ നിറവോടെ ലോകമാകെ നട്ടുവളർത്താം വചനത്തിൻ മലർവാടി ക്രിസ്തുവിൻ പ്രേക്ഷിതർ.